KPCC ക്കുള്ളിലെ അഥവാ കോൺഗ്രസിനുള്ളിലെ വലിയ വലിയ പൊട്ടിത്തെറികൾ നമ്മൾ നിരവധി തവണ കണ്ടതാണ്. അത് KPCC പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നോ പുറമേ നിന്നോ അല്ലെങ്കിൽ അതിന് ചുറ്റും നിൽക്കുന്ന ആളുകളിൽ നിന്നോ ഉള്ള വലിയ വലിയ പ്രശ്നങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചവരാണ് കേരളത്തിലെ പ്രബുദ്ധരായ മലയാളികൾ. അതോടൊപ്പം തന്നെ കോൺഗ്രസ് പ്രവർത്തകരും ഈ കാര്യങ്ങൾ കണ്ടു തന്നെയാണ് മുന്നോട്ട് വരുന്നത്. അതായത് കോൺഗ്രസിലെ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു, വീണ്ടും വലിയ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാനില്ല, ഇടയില്ല എന്നുള്ള തരത്തിലുള്ള ചർച്ചകൾ മുറുകുന്നതിന് ഇടയിലായിരുന്നു വലിയ തോതിലെ പ്രശ്നങ്ങൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ആശങ്ക സൃഷ്ടിക്കുന്നതാണ്. ഇപ്പോഴിതാ 30 മെയ് പൂർത്തീകരിക്കണമെന്ന് തീരുമാനിച്ച DCC പുനഃസംഘടന എങ്ങുമെത്താതെ നിൽക്കുകയാണ്. അത് ഇനിവരെ DCC പുനഃസംഘടന ഇനിയും പൂർത്തിയാക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. അതായത് 30 മെയ് ഈ തന്നെ പൂർത്തീകരിക്കണമെന്നാണ് തീരുമാനിച്ചിരുന്നത്, പക്ഷെ അത് നടപടിയായിട്ടില്ല. ഇനി June 4 പൂർത്തീകരിച്ച പട്ടിക കൈമാറണമെന്നാണ് KPCCയുടെ ഒടുവിലത്തെ നിർദ്ദേശം. അതും അംഗീകരിക്കപ്പെടാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ അത് നടപ്പിലാക്കപ്പെടാൻ സാധ്യതയില്ല. നിർദ്ദേശങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, പക്ഷെ എവിടെയൊക്കെയോ തട്ടിത്തഴിഞ്ഞ് ഈ കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഈ സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ പോലും വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എങ്ങനെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിലും വലിയ പ്രശ്നമുണ്ട്. അതായത് June 4 തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നതോടുകൂടി തന്നെ പല DCC കളിലും വലിയ തോതിലുള്ള പുനഃക്രമീകരണം ആവശ്യമായി വന്നേക്കാം. ജയപരാജയ സാധ്യതകളെ അടിസ്ഥാനമാക്കി പല DCC പ്രസിഡന്റുമാരുടെ സ്ഥാനങ്ങൾ തെറിക്കുന്നതിനും കാരണമാകും. അതോടൊപ്പം തന്നെ KPCCയിലെ പല നേതാക്കന്മാരുടെയും തല തസ്തികകളിലും വലിയ വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്നു. KPCC പ്രസിഡന്റിന്റെ തന്നെ കസേര തെറിക്കുമെന്നുള്ള ചർച്ചകൾ വലിയ തോതിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇദ്ദേഹത്തെ മാറ്റാനായിട്ട് ഒരു ചേരി വലിയ തോതിൽ പ്രചാരണങ്ങളും പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം വലിയ തോതിലുള്ള പ്രശ്നങ്ങളിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസിനെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്. അതായത് K. കരുണാകരൻ സ്മാരക നിർമ്മാണത്തിന് വേണ്ടി വീണ്ടും ഫണ്ട് പിരിക്കാനും KPCC നേതൃയോഗത്തിൽ തീരുമാനമായി. ബൂത്ത്തലത്തിൽ 10,000 രൂപ പിരിച്ചെടുക്കാനും ആകെ 30 കോടി രൂപയാണ് ലക്ഷ്യമിടുന്നത്. നേരത്തെയും കരുണാകരൻ സ്മാരകത്തിനായി ഫണ്ട് പിരിച്ചിരുന്നു. അതായത് K. കരുണാകരൻ സ്മാരകത്തിന് വേണ്ടി ഫണ്ട് പിരിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. ഇത് കാലാകാലങ്ങളിലായിട്ടൊരു പഞ്ചവത്സര പദ്ധതി പോലെ പണം പിരിക്കുന്നു. ഇതെവിടേക്ക് പോകുന്നു എന്ന് പോലും അറിയില്ല. ഇത് പൂർത്തീകരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയുണ്ട്. കരുണാകരൻ മരണപ്പെട്ടിട്ട് അദ്ദേഹം മരണപ്പെട്ടിട്ട് തന്നെ എത്രയോ വർഷങ്ങളായിരിക്കുന്നു. ഇതുവരെ ഒരു K. കരുണാകരൻ സ്മാരകം ഇവരെ കൊണ്ട് നിർമ്മിക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ എത്ര വലിയ വിരോധാഭാസമാണ്. അതായത് ഇദ്ദേഹം മരിച്ചതിന് ശേഷം എത്ര UDF ഗവൺമെൻറ്റുകൾ അധികാരത്തിൽ വന്നു, എത്രത്തോളം തെരഞ്ഞെടുപ്പുകൾ നടന്നു, എത്രയോ പേർ നേതാക്കന്മാരായി, എത്ര പേർ KPCC പ്രസിഡന്റുമാരായി മാറി മാറി വന്നു. A-ക്കാരും I-ക്കാരും അടക്കമുള്ളവർ മാറി വന്നു, കരുണാകര പക്ഷക്കാർ വന്നു, ആന്റണി പക്ഷക്കാർ വന്നു, അങ്ങനെ ഓരോരുത്തരും മാറി മാറി വന്നു. വലിയ വലിയ മാറ്റങ്ങളും കാര്യങ്ങളും എല്ലാം വന്നിട്ടും ഒരു കരുണാകരൻ്റെ പേരിലുള്ള ഒരു സ്മാരകം ഇതുവരെ നിർമ്മിക്കാൻ സാധിച്ചിട്ടില്ല. ഫണ്ടിൻ്റെ പ്രശ്നങ്ങളാണെന്നാണ് ആദ്യം പറഞ്ഞതെങ്കിൽ ഇപ്പോൾ ഫണ്ട് തീരെയില്ല എന്നാണ് പറയുന്നത്. ഇപ്പോഴിതാ ബൂത്ത് തലത്തിൽ നിന്ന് 10,000 പിടിക്കണം. അത്രയും പിരിച്ചെടുത്താൽ മാത്രമാണ് ഈ കാര്യങ്ങൾ 30 കോടി രൂപ സമാഹരിച്ചു കൊണ്ടാണ് ഇത് പിരിക്കേണ്ടത്. ഇപ്പോൾ ഫണ്ട് കളക്ഷൻ നിലച്ച സാഹചര്യത്തിൽ വീണ്ടും ഇത് പിരിക്കുന്നതിന് വേണ്ടിയാണ് കൂടുതൽ ശ്രമം വരുന്നത്. തിരുവനന്തപുരം, എറണാകുളം DCC കൾ മാത്രമാണ് ഫണ്ട് പിരിച്ചതെന്നും 1.5 കോടി രൂപ മാത്രമേ പിരിഞ്ഞു കിട്ടിയുള്ളൂ എന്നുമാണ് നേതാക്കൾ പറയുന്നത്. എന്നാൽ ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത 1 കോടി രൂപ എവിടെയെന്നതിൽ ഇതുവരെ ഒരു വ്യക്തതയും വരുത്താൻ ഇവരെ കൊണ്ട് സാധിച്ചിട്ടുമില്ല. അതായത് എറണാകുളം, തിരുവനന്തപുരം DCC കൾ മാത്രമാണ് കൊടുത്തതെങ്കിൽ ബാക്കി ജില്ലാ കമ്മിറ്റികൾ എന്തുകൊണ്ട് ഈ പണം കൊടുത്തില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതോടൊപ്പം ജനങ്ങളുടെ അടുത്ത് നിന്ന് 1 കോടി രൂപ പലതരത്തിൽ പിരിച്ചെടുത്തിട്ടുണ്ട്, പക്ഷേ ഇതിൻ്റെ കണക്കോ കാര്യങ്ങളൊന്നും ഇനിയും വന്നിട്ടില്ല. അതായത് ഒരു 2 സ്മാരകം അല്ലെങ്കിൽ 3 സ്മാരകം പിരിക്കാനുള്ള പണം പിരിച്ചു എന്ന് തന്നെയാണ് കോൺഗ്രസിലെ ഉന്നത നേതാക്കളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അതാണെങ്കിൽ ഇത്തരത്തിലുള്ള ജനങ്ങളിൽ നിന്നും ശേഖരിച്ച പണം പോലും എവിടെ നിന്ന് എത്തിയിട്ടില്ല. ഇപ്പോഴിതാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പ്രഖ്യാപനത്തോടെ പല പ്രശ്നങ്ങളും വരാൻ പോവുകയാണ്. KPCCയിൽ തന്നെ വലിയ തോതിലുള്ള പൊട്ടിത്തെറികളും സ്ഥാനചലനങ്ങളും മാറ്റങ്ങളും പ്രസിഡന്റിൻ്റെ കസേരയും അടക്കം വലിയ വിഷയങ്ങളിലേക്ക് മാറുന്നു. DCC കളിൽ തന്നെ DCC പ്രസിഡന്റുമാരും DCC കമ്മിറ്റി DCC യിലെ അംഗങ്ങളും അവർക്കിടയിൽ വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്നു. ജനറൽ സെക്രട്ടറിമാരിലൊക്കെ വലിയ തോതിലുള്ള മാറ്റം വരാൻ പോകുന്നു. അതായത് സുധാകരനെതിരെ വലിയ തോതിലുള്ള പടയൊരുക്കം നടത്തിയവർ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുന്നതോടുകൂടി ഒന്നിച്ചാക്രമിക്കാനുള്ള എല്ലാ പരുവങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതായത് ഇന്ന് ഡൽഹിയിലടക്കമുള്ള 6-ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഖാർഗെ അടക്കമുള്ളവർ അതിൻ്റെ ശ്രദ്ധയിലാണ്. അത് കഴിഞ്ഞാലുടൻ ഇതിനിടയിൽ തന്നെ കേരളത്തിലെ വിഷയങ്ങൾ മുഴുവൻ ഹൈക്കമാൻഡിൻ്റെ മുന്നിൽ അവർ എത്തിച്ചു കഴിഞ്ഞു. ഇത് കൂടാതെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടനെ തന്നെ വീണ്ടും ഒരു ഡൽഹി യാത്രയ്ക്ക് പലരും തയ്യാറെടുക്കുകയാണ്. അതുപോലെ തന്നെ KC വേണുഗോപാലിനെയൊക്കെ നേരിക്കണ്ട് കാര്യങ്ങൾ പലരും അറിയിച്ചു കഴിഞ്ഞു. ഇനിയും കാണാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുന്നതോടുകൂടി കോൺഗ്രസിന് അധികാരം മാത്രമല്ല, അതായത് ഭരണാധികാരം മാത്രമല്ല, സംഘടനാ തലത്തിലും കേരളത്തിലെ കോൺഗ്രസ് വട്ടപൂജ്യമാകും.